എല്ലാവരോട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചുവിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോ നമ്മൾ കുറച്ച് നമ്മുടെ പറങ്ങണ്ടിയില്ലേ കശുവണ്ടി, അത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് എന്തുട്ട ഉണ്ടാക്കാം നമ്മൾ ഡൗട്ട് അടിച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ പറയുന്നത് എന്തുട്ടുണ്ടാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഇന്ന് ഉണ്ടാക്കി തരാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കശുവണ്ടി ഞാൻ ചോദിച്ചു നോക്കണ്ട, ഇതാണ് നമ്മുടെ കശുവണ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോ എത്ര ഉണ്ടാവും, ഇതിപ്പോ ഏകദേശം എത്ര ഉണ്ടാവും, രണ്ട് കിലോ ഉണ്ടാവില്ല. അപ്പൊ രണ്ട് കിലോന്ന് എടുത്തുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ ഫുള്ള് സെറ്റ് ആക്കിയാരെന്ന് പറഞ്ഞിട്ടാ. പിന്നെ നമ്മുടെ അമ്മച്ചിണ്ട്, അപ്പൊ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അവിടെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അസ്യൂഷ്വൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പരിപാടികൾക്ക് കിടക്കാം. അപ്പൊ ഇത് എങ്ങനെയാ വെച്ചാൽ സെറ്റ് ചെയ്യാം? അപ്പൊ ഇത് ഇനിയിപ്പോ ഇതിൽ തീ കത്തിച്ചതിന് ശേഷം ഇതിൽ അണ്ടി ഇടും. അണ്ടി ഇട്ട് ഈ അണ്ടി ചൂടാവണ നേരത്ത് ഇതിന്നൊരു തരം എണ്ണ ഇറങ്ങി വരും. ആ എണ്ണ ഇറങ്ങി വന്നിട്ട് ആ എണ്ണയിൽ പിന്നെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മൊരിച്ചെടുക്കും. മൊരിക്കണൊരു തുപ്പാട് ഈ എണ്ണ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്ന് ഒരു തീ എടുത്ത് അരിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണയും ഇതൊക്കെ കൂടി മൊത്തം അതിൽ തന്നെ കിടന്ന് കത്തും. അപ്പൊ ഉണ്ടായി ഈ സാധനം പിന്നെ മൂത്ത് വരുമ്പോ ഇതിനെ ഇവിടെ മണ്ണിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ടിട്ട് മൂടും. മണ്ണിട്ട് മൂടി ഇത് ചൂടാറിയെന്ന് കാണുമ്പോ ചൂടാറി കഴിഞ്ഞാൽ ഈ സാധനം പതുക്കെ തല്ലി പൊളിക്കുമ്പോ അതിന് പരിപ്പ് കിട്ടും. ഈ പരിപ്പ് നമ്മള് അണ്ടുണ്ടയിലേക്ക് ഈ പരിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് പൊളിക്കുന്ന ആൾക്കാർ മനസ്സ് വെക്കണം. അല്ലെങ്കിൽ ഈ അണ്ടുണ്ടയിലേക്ക് പരിപ്പ് ഉണ്ടാവില്ല. പരിപ്പൊക്കെ ആ അടച്ച് വാഴ മുകളിൽ ഒന്നൊരു പ്രത്യേകിച്ച് കിച്ചുന് കലവില കലവില പറഞ്ഞോണ്ടിരിക്കില്ല. പറയണോണ്ട് കുഴപ്പമില്ലല്ലോ, ഇത് പൊളിക്കണത് വായിലേക്ക് പോവാ പാത്രം. അത് ശരി. എന്റെ ഒക്കെ അമ്മ ചെറുപ്പത്തില് ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഈ സാധനം ഞങ്ങള് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തേക്കും. എടുത്തുവെച്ചിട്ട് അണ്ടിപ്പിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അണ്ടിപ്പിട്ട് എന്ന് പറഞ്ഞിട്ട് അണ്ടിപ്പിട്ട് അല്ല അണ്ടിപ്പിട്ട് അണ്ടിപ്പിട്ട് ഞങ്ങളൊക്കെ അണ്ടിപ്പിട്ട് എന്ന് പറയും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ സാധനമൊക്കെ എടുത്തുവെച്ച് നോക്കുമ്പോ വിഷുവിന്റെ സമയമാവുക. അപ്പൊ ഇതൊക്കെ കുറെ എടുത്തോണ്ടായിട്ട് ഞങ്ങൾ വിറ്റിട്ട് പടക്കം മേടിക്കും. അമ്മ അത് അണ്ടിപ്പിട്ട് ഉണ്ടാക്കാൻ നോക്കണ നേരത്ത് വന്ന് നോക്കണ നേരത്ത് അണ്ടി കാണില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്കൊക്കെ പൊരിഞ്ഞടിയാവുക. അച്ഛന്റെ പണ്ടത്തെ നൊക്കളാച്ചിട്ട് പറയുന്നത് കാരണം വെച്ചാൽ അച്ഛന്റെ പണ്ടത്തെ വീട്ടിലെന്ന് പറഞ്ഞ ഭയങ്കര തീ. ആ അപ്പൊ നമുക്ക് എന്തായാലും തീടം ബാക്കി പുരയിൽ ഇന്നത്തെ പരിപാടി അടിപൊളിയാക്കണം. നല്ല കൊറച്ച് ഡേഞ്ചർ പരിപാടിയാണ് കേട്ടോ ഈ അണ്ടി പുഴുവെന്ന് പറഞ്ഞ. ഇത് ഇടാൻ പോകണേട്ടാ അണ്ടി ഒറ്റ ട്രിപ്പിന് ഇട്ടോ അല്ലേ. ഇതെങ്ങനെ ചൂടായി വരൂല്ലേ? ചൂടായി വരുമ്പോ അതിന്റെ എന്തിട്ട് ഒരു എണ്ണ പോലത്തെ സംഭവം വരില്ല, അതിന്റെ അണ്ടിപ്പശ ഇറങ്ങാൻ തുടങ്ങും. അതെ അതാ തീ പിടിച്ചു ഗൈസ്, തീ പിടിച്ചു. എന്തോ പൊട്ടിത്തെറിച്ചു തുടങ്ങി, ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയി തുടങ്ങി ഗൈസ്. അത് പൊട്ടിത്തെറിക്കണ കേട്ടോ നിങ്ങള്, അത് മാത്തിക്കാവാൻ പാടില്ല, കുറച്ച് ടാസ്ക്കാണ് അത്. അപ്പൊ മച്ചാനെ നമ്മടെ അണ്ടിപ്പിട്ടിക്കുള്ള നമ്മടെ പറങ്ങണ്ടി വറുത്തിട്ട് ഏകദേശം സെറ്റായിട്ട് കേട്ടാ. ഇനി നമ്മള് കോരിയിട്ട് അത് അവിടെ അമ്മച്ചി മണ്ണ് കൂട്ടിയിട്ടുണ്ട്, അതിൽ മൂടിയിടണം. അതല്ലേ ഞാൻ പഠിത്ത സ്റ്റെപ്പ് വെച്ചാ. യെസ്, അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അമ്മച്ചി അരിപ്പായിട്ട് വരണ്ട കേട്ടാ. ഇതുപോലെ മണ്ണിലിട്ടിട്ട് മൂടിയിട്ട് അയ്യോ വീഴും എനിക്ക് അടുപ്പിച്ച്
മൊത്തം അയ്യോ ചാറ് ഓക്കെ ഹോ ഗൈസ് പിച്ചു പണി എടുക്കുന്നു പിന്നെ ഞാൻ എൻ്റെ മുകളിൽ മണ്ണിടുക അല്ലേ തണക്കാൻ വേണ്ടിട്ടാണുള്ളത് അല്ല തണക്കാൻ വേണ്ടിട്ടല്ലേ തണക്കാൻ വേണ്ടിട്ട് തണുത്ത നീ തല്ലി പൊളിക്കുമ്പോ കൈ പൊള്ളില്ല ഏത് ആചാറാ ഇത് വളം കടിക്ക് കാലിന്റെ മുകളിൽ വളം കടിക്കുന്നതിന് ഈ ഇതിന്റെ പശ തേച്ച് കഴിഞ്ഞാ പിന്നെ വളം കടിക്കില്ല ഈ സാധനം ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം അത്ര നമ്മുടെ ഈ പറങ്കണ്ടി പശ അയ്യോ എന്താ സ്റ്റാറ് പോലെ ഉണ്ട് അല്ലേ വെറുതെ അയ്യോ അങ്ങനെ റെസ്റ്റ് എടുക്കണ്ട ഗൈസ് നമ്മളിനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതെന്തായാലും തണക്കണം തണക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തിട്ടാണ് ഇനി അത് തല്ലി പൊട്ടിച്ചിട്ട് നമ്മുടെ അണ്ടി വീട്ടിൻ്റെ പരിപാടിക്കുള്ള സെറ്റപ്പ് ആക്കുള്ളൂ അപ്പം എന്തായാലും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് കാണാം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ പറങ്ങണ്ടി അതായത് കശുവണ്ടി ചൂടാറിയുണ്ട് വലിയ ചെറുതായിട്ട് ചൂടുണ്ട് അല്ലേ എന്നാലും ചൂടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫുള്ള് പറക്കിയെടുത്തിട്ട് നമ്മൾ തണലത്ത് പോയിരുന്ന് തല്ലി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇവിടെ കിച്ചുണ്ട് അമ്മേച്ചി ഉണ്ട് പിന്നെ ഞാനുണ്ട് അവിടെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോയിക്കുക ഉറങ്ങാനല്ല വെറുതെ കെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതൊക്കെ ഫുള്ള് പറക്കി അവൻ്റെ സെറ്റായതിനു ശേഷം കാണാം ഗൈസ് അങ്ങനെ നമ്മുടെ പറങ്ങണ്ടി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റ് പോയിൻ്റ് കേട്ടോ അമ്മേച്ചി അച്ഛൻ കിച്ചു ഒരു മൂന്ന് പേര് ഇരുന്നിട്ടാണ് പറങ്ങണ്ടി പൊളിക്കുന്നത് അപ്പോൾ ഇതാ ഏകദേശം സെറ്റായിട്ടൊന്നും ഒന്നും അതാ അമ്മേച്ചി പൊളിച്ചിട്ട് കേട്ടോ ഒരാള് ഭയങ്കര തീറ്റയാണ് കിച്ചു ടെസ്റ്റ് അടിച്ചിട്ട് കഴിക്കുന്നത് ഇനിയിപ്പോ ഇതിന്റെ ഒക്കെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് കാണാൻ ആദ്യം ഞങ്ങൾ പൊളിച്ചിട്ട് കേട് കുറെ ഉള്ള കാരണം കൊണ്ട് ഒരു ഒരു പരിപ്പ് തിന്നിട്ട് അടുത്ത പരിപ്പ് എനിക്ക് ഇടുള്ളൂ അതെല്ലേ അത് നല്ല പരിപാടി പിന്നെ അണ്ടിപ്പൊട്ടി ഉണ്ടാക്കുന്ന നാശാവില്ല അമ്മു തിന്നാണ്ട് അമ്മു ഇന്നെ കൊണ്ടാ തീറ്റിക്കുന്നത് എന്നിട്ട് ഇന്നെ കൊണ്ട് ടെസ്റ്റ് അടിച്ചത് അപ്പൊ എന്റെ തൊള്ളയിലെ നാശാവണത് അപ്പം നമ്മുടെ അണ്ടിപ്പെട്ടിക്ക് ആവശ്യമുള്ള മെയിൻ രണ്ട് സാധനങ്ങളാണ് കേട്ടോ ശർക്കര പിന്നെ അതുപോലെ തന്നെ അരി അല്ലേ മേ അപ്പം അത് രണ്ടും നമ്മൾ വറുത്തിട്ട് സെറ്റാക്കണം ശർക്കര ഉരുക്കാനിട്ട വേണ്ടത് അപ്പം അത് ഉരുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അരി ഇതുപോലെ വറുത്തിട്ട് സെറ്റാക്കണുണ്ട് കേട്ടോ വറുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ നമ്മളൊരു സെറ്റ് ഫുള്ള് വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടാ ഈ ഒരു കറക്റ്റ് ഈ ഒരു പാകത്തിൽ മൂപ്പ് കൂടാനും പാടില്ല മൂപ്പ് കൂടി അതിൻ്റെ ടേസ്റ്റ് പോകില്ലേ യെസ് നാളികേരം വെട്ടിയിരിക്കുന്നു ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ അണ്ടിപ്പിട്ടുണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛനാണ് സെറ്റാക്കാൻ പോകുന്നത് അപ്പൊ അത് ഒരേ സംഭവങ്ങളായിട്ട് ഒരു ഒരുക്കിവെച്ചിട്ടുണ്ട് ആദ്യം മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഉരുളി പിന്നെ അതുപോലെ തന്നെ നാളികേരം പിന്നെ നമ്മുടെ അണ്ടി പൊടിച്ചതാണ് കേട്ടോ ഇത് കണ്ടാ മിക്സിയിൽ ഇട്ടിട്ട് ഈ ഒരു പരുവിൽ നമ്മള് നമ്മടെ പറങ്ങണ്ടി പൊടിച്ചിട്ട് എടുക്കണം പിന്നെ അതുപോലെ തന്നെ ശർക്കര പാനിയും അല്ലേ ദിസ് ഈസ് ദ ശർക്കര പാനിയും പിന്നെ നേരത്തെ നമ്മള് വറുത്തെടുത്ത അരി പൊടിച്ചിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ് അതിന്റെ കൂടെ എന്തൊക്കെയാ ചേർത്തിട്ടുള്ളത് ഏലക്കായി നല്ല ജീരക അതാ ആവശ്യത്തിന് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അച്ഛാ ഇനി അതെങ്ങനെയാ സെറ്റാക്കുക ബേക്കറി എന്നൊക്കെ മേടിച്ച് തിന്നേറ്റ് നല്ലത് സ്വന്തമായിട്ട് നമ്മുടെ കശുവണ്ടി എടുത്ത് ഉണ്ടാക്കിയിട്ട് തിന്നണ ടേസ്റ്റ് ഒന്ന് വേറെ അതെ അപ്പൊ അത് ഞങ്ങള് നേരിട്ടിട്ട് അറിയാൻ പോവാണ് കേട്ടോ അപ്പൊ ആദ്യം നമ്മള് നമ്മുടെ ചെരുക്കി വെച്ച നാളികേരം എടുത്തിട്ട് ഈ കിട്ടു പിന്നെ അതിന് ശേഷം
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല കുറേശ്ശെ അണ്ടി കടിക്കണം. അതെ, പിന്നെ അതിന് ശേഷം നമ്മള് പൊടി പൊടി ഇടുക. ഇപ്പൊ നമ്മള് നാളികേരം, പിന്നെ അതുപോലെ തന്നെ നമ്മള് പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മള് വറുത്ത് വെച്ചിട്ടുള്ള അരി, അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള അപ്പ അണ്ടി കടിക്ക, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്നുകൂടി പൊടിയാണ് ഗൈസ്. അത് കാരണം നമ്മ വീണ്ടും പോയിട്ട് പൊടിക്കണ്ടേ. അതിന്റെ ഇടയിൽ ഇവിടെ ചെറിയ ഒരാള് കണ്ട. ഹലോ ഗൈസ്, ഞങ്ങൾ അണ്ടിപ്പെട്ട് തിന്നാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മടെ നാടൻ അണ്ടിപ്പെട്ടിന്റെ കൂട്ടിട്ടാ. എനിക്ക് മെയിൻ ആയിട്ട് വേറൊരു സാധനം കൂടി ഇട്ടാ, അതായിരിക്കും ശർക്കര പനി, അതും കൂടി ചേർത്താലാണ് സെറ്റ് ആവുക. അപ്പോൾ ഇതിൻ്റെ അണ്ടിപ്പെട്ടിൻ്റെ മിക്സ്ചർ ഏകദേശം ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഈ സംഭവിക്കും ഇരിക്കണം, നമ്മുടെ ശർക്കര പാനി. പിന്നെ ശർക്കര പാനി ഒഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ കിടന്നിട്ട് ബോളാവണ ഒരു ആ ഒരു തിക്നെസ്സിൽ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ അണ്ടി ഉണ്ടായ ഷേപ്പ് പിന്നെ പഴംപൊരി പോലെയാവും ഗൈസ്. അണ്ടി ഉണ്ട വെയിറ്റ് ചെയ്ത ഒരു കൊച്ച് സബ്സ്ക്രൈബർ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ അണ്ടി ഉണ്ടയുടെ മിക്സിങ് കറക്റ്റ് ആയിണ്ട്. ഇനിയിപ്പോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോളാക്കിയിട്ട് പാത്രത്തിൽ ഇടുക, പിന്നെ ലാസ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുക. അതെ, ഇത് നമ്മള് ഇതിന് എല്ലാവരും ഇത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരി അണ്ടിക്കാലം വരുമ്പോ ഈ അണ്ടി ഇതുമാതിരി എടുത്തുവെച്ചിട്ട് എടുത്തുവെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കുക. മറ്റേ ബേക്കറിന്ന് മേടിക്കണായിട്ടൊക്കെ നല്ല സാധനമായിരിക്കും. അതെ, ഇത് തിന്നാൻ, ഇതിപ്പോ ഇതിന് മണം കേൾക്കുമ്പോ തന്നെ ഞങ്ങക്ക് തിന്നാൻ തോന്നും. നല്ല മണം കേട്ടോ, അണ്ടി മറങ്ങണ്ടി ശരിക്കും വറുത്തിട്ടുള്ള മണം, പിന്നെ അരി വറുത്തിട്ടുള്ള സ്മെല്ല്, നാളികേരം, ഏലക്കായ, നല്ല ജീരകം, ഇതൊക്കെ വന്നു നോക്കുമ്പളേ ഗൈസ്. അങ്ങനെ ലാസ്റ്റ് അണ്ടിൻ്റെ കൂടിയിട്ട് സെറ്റ് ആയിട്ടാ, അതേ ഇരിക്കുന്നു നമ്മുടെ അണ്ടി ഉണ്ടാ പൊന്നടാ. അത് ടേസ്റ്റ് കേട്ടോ, ഇത് തിന്നിട്ട് തന്നെ ഇതിന്റെ അനുഭവിച്ചറിയാം. അതെ, ഇത് നമ്മള് ബേക്കറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല, ഇത് ഞങ്ങളൊരു ഒന്നൊന്നര സാധനം ഇവിടെ ഉണ്ടാക്കിയോ. അല്ല, ഈ സാധനം കണ്ട അമ്മ അതച്ഛൻ കഴിക്കുന്നു. ഇത് അവസാന കാലം ഈ സാധനം ക്ഷേത്രക്കാരന് മാത്രത്തോടെന്ന് പറഞ്ഞ മാതിരി ഇത് എനിക്കുള്ള ഈ സാധനം അച്ഛൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഇത് ഞങ്ങള് ഉരുട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ലാസ്റ്റ് ബോളാട്ടത് അല്ല, പച്ച അത് ടേസ്റ്റ് ചെയ്തു. എനിക്ക് തരുന്നു രക്ഷാ അടിപൊളി. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മുടെ അണ്ടിയുണ്ടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം എന്ന് പറയുന്നത്, സാക്ഷാൽ നാടൻ അണ്ടിയുണ്ട. നമ്മൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ എന്തായാലും അടിപൊളി ആയിണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അണ്ടിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു നാടൻ ഇല്ല, തനി നാടൻ. അതെ, തനി നാടൻ എന്ന് പറഞ്ഞ തനി നാടൻ അല്ല. അപ്പൊ എന്തായാലും ഇതിനു വേണ്ടിട്ട് സഹകരിച്ച നമ്മുടെ അമ്മച്ചിക്ക് എന്തായാലും പ്രത്യേക ഒരു ടാങ്ക്സ് ഉണ്ട് കേട്ടോ അമ്മച്ചി. അമ്മച്ചി എല്ലാവരോട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഞാനൊന്നും അറിയില്ലേക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഇതുപോലത്തെ അടിപൊളി കിടക്കാച്ചി വീഡിയോസ് കാണാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ കയറിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സൈൻ ഓഫ്.